തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇന്ന് ഇവിടെ ഉത്സവം നടക്കുകയാണ്. 11-ാം തീയതി തുടങ്ങിയ ഉത്സവമാണ്. ഞാനിന്ന് വന്ന സമയം എന്തായാലും ഭഗവാനെ കാണാനും ഭഗവാന്റെ ഉത്സവം കാണാനും പറ്റിയ ഒരു അവസരമായി മാറി. എന്തായാലും നമുക്ക് ആ ഉത്സവത്തിന്റെ രീതിയിലേക്ക് ഭഗവാന്റെ കാഴ്ചകളിലേക്ക് പോവാം. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഫ്രണ്ടിലുള്ള ശിവരൂപമാണ് ഈ കാണുന്നത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന കവാടമാണ് കാണുന്നത്. മാതൃഭാഷയെ സ്നേഹിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് തൃശൂർ തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണനായ കവി അതിമനോഹരങ്ങളായ കവിതകൾ കൈരളിക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉത്സവം പ്രമാണിച്ച് ഒത്തിരി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നിരിക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം കൊടികയറി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അനവധി ഭക്തജനങ്ങൾ ഇപ്പോഴും ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്മച്ചിപ്ലാവ്. ക്ഷേത്ര ഐതിഹ്യത്തിൽ പറയുന്നത് പോലെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമ്പുള്ളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമ്മച്ചിപ്ലാവ് ചരിത്രത്തിൻ്റെയും പൗരാണിക കഥയുടെയും പ്രതീകമാണ്. 1729 മുതൽ 1758 വരെ തിരുവാങ്കൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നേരിട്ട് മേൽനോട്ടം നൽകി നിർമ്മിച്ചതാണിത്. ഐതിഹ്യമുറങ്ങുന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ കൊണ്ട് തന്നെ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ശത്രുക്കളായ എട്ടുവിട്ടി പിള്ളമാരിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം നെയ്യാറ്റിൻകര തീയാറിൻ തീരത്തെത്തിയ മഹാരാജാവ് അവിടെ ഗോക്കുളമേച്ച് നിൽക്കുന്ന ബാലനെ കാണുകയുണ്ടായി. ബാലൻ കാണിച്ചു കൊടുത്ത മുത്തശ്ശിപ്ലാവിൻ്റെ പുത്തിലൊളിച്ച് രാജാവ് രക്ഷപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിച്ച ബാലനാണെന്ന് തിരക്കിയ രാജാവിനെ സ്വപ്ന സദർശനത്താൽ സാക്ഷാൽ ഭഗവാൻ ഉണ്ണികൃഷ്ണനാണെന്ന് ബോധ്യപ്പെട്ടു. പ്രശ്നവിധിപ്രകാരം ആ സ്ഥലത്ത് ആധുനിക തിരുവാങ്കൂറിൻ്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പണികെടുപ്പിച്ചതാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഉപദേവന്മാരായിട്ട് ഗണപതി അതുപോലെ ശാസ്താവ് എന്ന പ്രതിഷ്ഠകളും കുടികൊള്ളുന്നു. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഓട്ടത്തുള്ളൽ നടക്കുകയാണ്.
ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൂടാതെ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.